കീമിന്റെ ഓൺലൈൻ അപേക്ഷ അഞ്ച് സ്റ്റെപ്പുകളിലൂടെയാണ് പൂർത്തിയാക്കുന്നത്. രജിസ്ട്രേഷൻ, ഫിൽ അപ്ലിക്കേഷൻ, പേ അപ്ലിക്കേഷൻ ഫീ, അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്, ലാസ്റ്റ് ആയത് പ്രിന്റ് അക്നോളജ്മെന്റ് ആണ്. ഇത് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാമെന്നാണ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്നത്. ഇപ്പൊ കുട്ടികളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും, സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ചെയ്യാൻ നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഇപ്പൊ വേഗം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിദ്യാർത്ഥിയുടെ ഫോട്ടോ, ഒപ്പ്, ജനനതീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള രേഖ എന്നിവ ജൂൺ 21-നകം അപേക്ഷയോടൊപ്പം ഓൺലൈനായി സമർപ്പിച്ചാൽ മതി. മറ്റ് അനുബന്ധ രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിന് ജൂൺ 30 വരെ സമയമുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് അനുബന്ധ രേഖകളൊക്കെ തന്നെ നിങ്ങൾക്ക് 30-ാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, എങ്ങനെ നമുക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. CEE.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ വിൻഡോയിൽ നിങ്ങൾ KEAM 2021 ഓൺലൈൻ അപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക. ഇവിടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രോസ്പെക്ടസ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ഓർഡേഴ്സ് ഇവിടുന്ന് വരും. ഹൗ ടു അപ്ലൈ കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഓരോ വിദ്യാർത്ഥിക്കും ഇത് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ ആണ് തുറന്നു വരുന്നത്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാൻ 5 സ്റ്റെപ്പ് പ്രോസസ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ 1-ാമത്തെ സ്റ്റെപ്പിലേക്കാണ് കടക്കുന്നത്. രജിസ്ട്രേഷൻ സ്റ്റെപ്പിലേക്കാണ് ആദ്യം കടക്കുന്നത്. നിങ്ങൾക്കിത് പൂർത്തിയാക്കി വെച്ച് 1-ാമത്തെ സ്റ്റെപ്പാണ് രജിസ്ട്രേഷൻ. നമ്മൾ അതിലേക്കാണ് കടക്കുന്നത്. ഇനി ഇവിടെ ഡിക്ലറേഷൻസ് ആണ്. ഈ ഡിക്ലറേഷൻസിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രോസ്പെക്ടസ് നന്നായി റെഫർ ചെയ്തിട്ടുണ്ട്, വായിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് ഇവിടെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ എല്ലാ ഫോണും നിങ്ങൾ ടിക്ക് ചെയ്ത് പോവുക. എന്നിട്ട് ലാസ്റ്റ് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് രജിസ്ട്രേഷൻ സ്റ്റെപ്പിൽ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ കാണിക്കാം. രജിസ്ട്രേഷൻ കോളത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. നെയിമാണ്, നിങ്ങളുടെ SLC ബുക്കിലുള്ളത് പോലെ തന്നെ പേര് ഇവിടെ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ നെയിമിന്റെ ഇനീഷ്യൽ ആദ്യമാണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ അവസാനം ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പം A. നിഹാൽ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ നിഹാൽ A എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്പേസ് മാത്രം കൊടുത്താൽ മതി, ഡോട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും SLC ബുക്കുള്ളതുപോലെ തന്നെ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രൈവറ്റ് ഏജൻസിയുടെയോ അക്ഷയ കേന്ദ്രത്തിന്റെയോ ഒന്നും മൊബൈൽ നമ്പർ അല്ല കൊടുക്കേണ്ടത്. കുട്ടിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റിന്റെയോ അച്ഛന്റെയോ അമ്മയുടെയോ മൊബൈൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതും നിങ്ങൾക്ക് എപ്പോഴും SMS ഒക്കെ വരാറുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പൊ പിന്നെ നിങ്ങൾ ഒരു ഇമെയിൽ അഡ്രസ്സും ഇതുപോലെ ഇവിടെ കൊടുക്കേണ്ടതാണ്. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും കൊടുക്കേണ്ടതാണ്. അതുപോലെയാണ് പാസ്വേഡാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 8 ക്യാരക്ടേഴ്സ് ആണ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടത്. അതായത് അതിൽ ന്യൂമറിക്കൽ ഉണ്ടാവണം, ആൽഫബറ്റ് ഉണ്ടാവണം, സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടാവണം. അപ്പൊ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ പേരാണെങ്കിൽ, ഇപ്പൊ ഞാൻ ആമിൽ എന്ന് പേര് കൊടുക്കുന്നു. ആമിൽ ഇവിടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയി. ഇനി ഇതിന്റെ അകത്ത് സ്പെഷ്യൽ ക്യാരക്ടർ ആമിൽ അറ്റ്, അതുപോലെ ന്യൂമറിക്കൽസ് ഉണ്ടാവണം 1, 2, 3. അതായത് ആമിൽ അറ്റ് 1, 2, 3 എന്നാണ് നമ്മളിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പാസ്വേഡ് വളരെ സീക്രട്ട് ആയിരിക്കണം. ഇതൊരിക്കലും പാസ് ചെയ്യരുത്. പ്രത്യേകം പല വീഡിയോയിൽ പറഞ്ഞതാണ് നിങ്ങൾ തന്നെ പാസ്വേഡ് അടിച്ച് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നിട്ട് കൺഫേം വയ്ക്കാം. ഫൈനലി നിങ്ങൾ ആക്സസ് കോഡ് ടൈപ്പ് ചെയ്യുക. ഈ നമ്പറാണ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഈ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാം ടൈപ്പ് ചെയ്തത് വളരെ കറക്റ്റ് ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്നുള്ള ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ എത്തുന്നത്.
ഇവിടെ നിങ്ങളുടെ പേരെല്ലാം നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ നോക്ക് സ്പെല്ലിംഗ് ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ബട്ടണിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഫോൺ നമ്പർ ഇമെയിൽ ഐഡി വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അല്ലാത്ത പക്ഷം എല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ബട്ടണും പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക ഇപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അതായത് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തത് ഏതാണോ ആ ഒരു ഫോണിലേക്കാണ് ഒരു ഒ ടി പി നമ്പർ വന്നിട്ടുണ്ടാകുക ആ ഒ ടി പി എന്ന് പറയാൻ വൺ ടൈം പാസ്വേഡ് ആണ് അത് ഈ ഒരു കോളത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക പെട്ടെന്ന് വരുമ്പോൾ തന്നെ അത് ചെയ്യണം എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത് അതായത് ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കുക ഇനി തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും നിങ്ങളുടെ അഡ്മിഷൻ സമയത്തും എല്ലാം ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് സ്റ്റെപ്പ് ടു ലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇനി ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ് വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ് അതായത് ഈ അപ്ലിക്കേഷൻ നമ്പർ ഇപ്പോൾ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സമയം നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ നെറ്റ് ഒറ്റ കട്ടായി പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല നിങ്ങൾക്ക് അത് പിന്നീട് അടുത്ത ദിവസം ചെയ്താൽ മതി ഒന്നിച്ച് ചെയ്യണമെന്നില്ല അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും നിങ്ങൾക്ക് ഈ ഹോം പേജിലേക്ക് വരിക എന്നിട്ട് ഇവിടെ നിങ്ങൾ അപ്ലിക്കേഷൻസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് ചോദിക്കുന്നുണ്ട് കാൻഡിഡേറ്റ്സിന്റെ ലോഗിനിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ഇവിടെ നിങ്ങളുടെ എൻ്റർ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഈ ആക്സസ് കോഡും നിങ്ങൾ കൊടുത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് ഇത് ആവശ്യമുള്ളവർ ചെയ്യാം അല്ലെങ്കിൽ തുടർന്ന് കണ്ടിന്യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഒന്നാം ഘട്ടം ഓരോ ഘട്ടം പൂർത്തിയാക്കിയിട്ട് മുന്നോട്ട് പോവുക അപ്പൊ സമയമെടുത്ത് സാവകാശം ചെയ്താൽ മതി ധൃതിക്കൂട്ടി ആരും തെറ്റ് വരുത്തേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് പിന്നീട് വരുന്നത് അതായത് നിങ്ങൾ പൂർത്തീകരിച്ച രജിസ്ട്രേഷൻ ബട്ടൺ ഗ്രീൻ കളറിലായിട്ടുണ്ടാകും അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം ഫിൽ അപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഫിൽ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും കടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പ്രധാന നാല് സ്ട്രീമുകൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ചോയ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും എഞ്ചിനീയറിംഗ് കോഴ്സ് ആണ് എഞ്ചിനീയറിംഗ് കോഴ്സ് ആർക്കിടെക്ചർ കോഴ്സ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഫാർമസി കോഴ്സ് ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ് ഇനി എഞ്ചിനീയറിംഗും ഫാർമസി കോഴ്സും ടിക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാം സെന്ററുകൾ സെലക്ട് ചെയ്യേണ്ടതാണ് അപ്പൊ നിങ്ങളുടെ എക്സാം സെന്റർ സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ നിങ്ങൾ എക്സാം സെന്റർ ചോയ്സ് ടു നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് എക്സാം സെന്റർ വണ് മാർക്ക് ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് പോവാം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു എറർ കാണിക്കുകയാണെങ്കിൽ ചില കുട്ടികൾക്ക് ഇങ്ങനെ സമയം എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു എറർ വരാം അപ്പൊ നമ്മൾ വീണ്ടും ലോഗിനിൽ പോയിട്ട് ഓൾറെഡി രജിസ്റ്റേർഡിൽ പോയിട്ട് നിങ്ങളുടെ പാസ്വേഡും അപ്ലിക്കേഷൻ നമ്പറും കൊടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ഇതിലേക്ക് തിരിച്ചു വരാവുന്നതാണ് അപ്പൊ ഇത് കണ്ടുപോയിട്ട് ആരും ഞെട്ടിപ്പോണ്ട നിങ്ങൾക്ക് വീണ്ടും ഇത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇപ്പൊ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സാം സെന്റർ ടു ചോദിക്കുന്നതാണ് എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസുകളാണ് നൽകേണ്ടത് ജെൻഡർ നാഷണാലിറ്റി നേറ്റിവിറ്റി ആധാർ നമ്പർ ഫാദേഴ്സിന്റെ ഡീറ്റെയിൽസ് മദേഴ്സ് ഡീറ്റെയിൽസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എസ് എൽ സി ബുക്കിലുള്ള അതുപോലെ തന്നെ ഫിൽ ചെയ്യാം ഇവിടെ ഫാദേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസുകളുമാണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓക്യുപ്പേഷൻ കാര്യങ്ങൾ മദേഴ്സിന്റെ ഡീറ്റെയിൽസുകളും കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് പോവാവുന്നതാണ് സേവ് ആൻഡ് പ്രൊസീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ഡീറ്റെയിൽസ് ആണ് വീണ്ടും ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ആണ് നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുക്കേണ്ട വേറൊരു നമ്പർ കൊടുക്കുക എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു നമ്പറിലും കൂടി കോൺടാക്ട് ചെയ്യാനാണ് പെർമനന്റ് അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ ഫിൽ ചെയ്യുക പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക സെയിം ആണെങ്കിൽ ഈ കോളം തന്നെ ടിക്ക് ചെയ്താൽ മതി ഇതെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ആണ് നിങ്ങൾക്ക് ഇനി പ്രീവിയസിലേക്ക് പോകണമെങ്കിൽ ഇവിടെ പ്രീവിയസ് ബട്ടൺ ചെയ്യാം അല്ലെങ്കിൽ സേവ് ആൻഡ് പ്രൊസീഡ് പോയി മുന്നോട്ട് കടക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾ പോയി സേവ് ആൻഡ് പ്രൊസീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അക്കാദമിക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള വിൻഡോ ആണ് ഓപ്പൺ ആവുന്നത്
ഇവിടെ നിങ്ങൾ അക്കാദമിക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് പ്ലസ് ടു ആണ് നിങ്ങൾ ഇതിൽ ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളാണുള്ളത്, അപ്പിയറിംഗ് ഓർ പാസ്ഡ് ആണ്. ഇപ്പോൾ പഠിച്ചു ഇപ്പൊ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അപ്പിയറിംഗ് ദി എക്സാം എന്ന് കൊടുക്കുക. ഇനി റിസൾട്ട് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ പാസ്ഡ് ദി എക്സാം എന്ന കോളം ടിക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും ബോർഡിലാണ് പഠിച്ചതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി പ്ലസ് ടുവിൽ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്, അതായത് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് സാൻസ്ക്രിറ്റ് പഠിച്ചവർക്ക് റിസർവേഷൻസ് ഉണ്ട്, അവരാണെങ്കിൽ യെസ് കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കീം അപ്പിയർ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ യെസ് സെലക്ട് ചെയ്യുക. യെസ് ആണെങ്കിൽ യെസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ അപ്ലിക്കേഷൻ നമ്പർ എല്ലാം ഇവിടെ കൊടുക്കേണ്ടി വരും. നോ ആണെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. അത് ഓരോ കുട്ടിക്കും അനുസരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് പോകുക. അടുത്തതായി കമ്മ്യൂണൽ റിസർവേഷൻ ഡീറ്റെയിൽസുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓരോ കുട്ടിയും ഏത് റിസർവേഷൻ കാറ്റഗറിയിൽ പെട്ടതാണ്, ജനറൽ ആണെങ്കിൽ ജനറൽ, റിസർവേഷൻ കാറ്റഗറിയിലാണെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്യുക. ഇത് നിങ്ങൾ തെറ്റിപ്പോരുത്, നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് എസ് എൽ സി ബുക്കിൽ എന്താണോ നിങ്ങളുടെ റിസർവേഷൻ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ ജനറൽ ആണെങ്കിൽ ജനറൽ, എക്കണോമിക്കലി വീക്കസ്റ്റ് സെക്ഷൻ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ പെട്ടവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാ കമ്മ്യൂണിറ്റി വിഭാഗങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ കുട്ടിക്കും സ്ക്രോൾ ചെയ്ത് നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ആൽഫബറ്റിക് ഓർഡർ തന്നെ ഇവിടെ ഉണ്ട്. ഓരോ കുട്ടിയുടെയും എസ് എൽ സി ബുക്കിലുള്ള കമ്മ്യൂണൽ റിസർവേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇത് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് റിസർവേഷൻസ് കിട്ടില്ല. ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ നിങ്ങൾ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫാദറോ മദറോ എസ് സി എസ് ടി കാറ്റഗറിയിൽ വിഭാഗത്തിൽ പെട്ടതാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോ ബട്ടൺ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നമ്മള് കാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ നമ്മള് എസ് സി വിഭാഗത്തിലുള്ള ഒരു കാസ്റ്റ് കൊടുത്ത സമയത്ത് ഇവിടെ എസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റുകൾ വേണ്ടിവരും. ഇതിന് അർഹതപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അതനുസരിച്ചിട്ട് അവര് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എസ് വരും. അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് പോകാവുന്നതാണ്. ഇനി നിങ്ങളുടെ അതർ റിസർവേഷൻ ഡീറ്റെയിൽസുകളാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് സ്പെഷ്യൽ റിസർവേഷൻ ആണ്. ഇവിടെ ഒരുപാട് ലിസ്റ്റുകൾ, സ്പെഷ്യൽ റിസർവേഷൻ ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് അനുയോജ്യമായത്, അർഹതപ്പെട്ടത് ഏതാണോ ആ സ്പെഷ്യൽ റിസർവേഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാം ഓരോ വിദ്യാർത്ഥിക്കും. കുട്ടികൾ നന്നായി ഈ ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് വായിക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ഏതാണോ അത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് ക്ലെയിം അനുവദിക്കുന്നതല്ല. നിങ്ങൾ അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളും ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി ഏതാണോ നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഒക്കെ ഉണ്ടാകാം, അത് ഒന്നും പ്രശ്നമില്ല. അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് നന്നായിട്ട് വായിച്ചു നോക്കുക. ഓരോ കുട്ടിക്കും അർഹതപ്പെട്ടത് ഏതാണോ നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ക്ലെയിം അനുവദിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ടിക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ അതിന്റെ ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കണം. ഇവിടെ അടുത്ത് നോക്കുക, സ്പെഷ്യൽ റിസർവേഷന് തൊട്ട് താഴെയുള്ള ഈ ആറ് വിഭാഗങ്ങളിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സിയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇത് നിങ്ങൾ എവിടേക്കായിരിക്കും അയച്ചു കൊടുക്കേണ്ടത്? നിങ്ങളുടെ അതായത് കൺസേൺ അതോറിറ്റിക്കാണ് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഈ ഒരു അപേക്ഷയുടെ എക്നോളജ്മെന്റ് പേജും അതിനോടനുബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ അതാത് അതോറിറ്റിക്ക് ആണ് സെൻഡ് ചെയ്യേണ്ടത്. അവരൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും, അത് സിയിലേക്ക് അവർ അയക്കും. അതിൽ നിന്നാണ് സിയിലെ സെലക്ഷൻസ് ഉണ്ടാവുക. ഇപ്പോൾ സ്പോർട്സ് കോട്ടയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു എക്നോളജിന്റെ പേജും ഏത് ഐറ്റമാണോ ഉള്ളത് അതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങളെ ഡിസ്ട്രിക്ട് ഓഫീസും അത് മുഖാന്തരം സ്റ്റേറ്റ് ഓഫീസിലേക്കുമാണ് അയക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. NCC കോട്ടയിലുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ അവരുടെ NCC സർട്ടിഫിക്കറ്റ് അവരുടെ ഓൺലൈനായി അവരുടെ ഈ NCC സർട്ടിഫിക്കറ്റുകളും എക്നോളജ്മെന്റ് പേജും NCC ഡിസ്ട്രിക്ട് ഓഫീസും അവർ അത് മുഖാന്തരം അത് വീണ്ടും സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഓഫീസിലേക്കുമാണ് പാസ് ചെയ്യുന്നത്. അവിടെ നിന്ന് അവരൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും, അത് അവർ സിയിലേക്ക് സെൻഡ് ചെയ്യും. അതിൽ നിന്നാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നേരിട്ട് സിയിലേക്ക് ഈ ഒരു ടൈമിൽ അയക്കേണ്ട, ഈ വിഭാഗങ്ങൾ മാത്രം. നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ വിഭാഗങ്ങളിലുള്ളവർ അതത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇവിടെ യെസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗത്തിൽ പെട്ടവരാണെങ്കിൽ ഇവരും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സംസ്ഥാന തലത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് കൂടുകയും അതിലേക്ക് കുട്ടികൾ നേരിട്ട് വന്ന് പങ്കെടുക്കേണ്ടതാണ്. പരീക്ഷാ കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കും
അവരുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ നേരിട്ട് ആ ഒരു മെഡിക്കൽ ബോർഡിൽ പങ്കെടുത്ത് ആ മെഡിക്കൽ ബോർഡാണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെയാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ആ ഒരു ലിസ്റ്റ് പ്രകാരമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് അടുത്ത തുടർന്ന് നിങ്ങൾക്ക് മൈനോറിറ്റി റിസർവേഷൻസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പൊ മൈനോറിറ്റി സ്റ്റാറ്റസ് അനുവദിച്ചിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഈ ഒരു വിഭാഗത്തിന് റിസർവേഷൻസ് ലഭിക്കണമെങ്കിൽ മൈനോറിറ്റി കോളേജുകളിൽ റിസർവേഷൻ ലഭിക്കണമെങ്കിൽ ഇവർ ഇവിടെ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ മുസ്ലിം വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് വരാണെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അവർ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എൻ ആർ ഐ കോട്ടയിലേക്ക് മെഡിക്കൽ വിഭാഗങ്ങൾ എംബിബിഎസ് ബിഡിഎസ് പോലെയുള്ള കോഴ്സുകൾക്ക് 15% എൻ ആർ ഐ കോട്ടയുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻ ആർ ഐ കോട്ടയിലേക്കുള്ള അഡ്മിഷൻ കിട്ടും അപ്പൊ അതും അർഹതപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവർ യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സേവ് ആൻഡ് പ്രൊസീഡിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇൻകം ഡീറ്റെയിൽസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ആനുവൽ ഫാമിലി ഇൻകം ആണ് കൊടുക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള ഒരു ഇൻകം ഇവിടെ ടൈപ്പ് ചെയ്യാം അതുപോലെ ഇതെല്ലാം നിങ്ങൾ താലൂക്ക് വില്ലേജ് ഓഫീസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാൻ സാധിക്കും സേവ് ആൻഡ് പ്രിവ്യൂ ആണ് ഇവിടെ വരുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിലേക്ക് പോയിട്ട് അവിടെ നിങ്ങൾക്ക് കറക്ഷൻ സാധിക്കും അപ്പൊ ഇതാണ് ഇവിടെ ഉള്ളത് സേവ് ആൻഡ് പ്രൊസീഡ് അല്ല സേവ് ആൻഡ് പ്രിവ്യൂ ആണ് നേരത്തെയൊക്കെ സേവ് ആൻഡ് പ്രൊസീഡ് ആയിരുന്നു ഇവിടെ സേവ് ആൻഡ് പ്രിവ്യൂ ആണുള്ളത് അത് നിങ്ങൾക്ക് അതിന്റെ പ്രിവ്യൂ ഡീറ്റെയിൽസ് കണ്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നടത്താവുന്നതാണ് പ്രിവ്യൂ ഓഫ് അപ്ലിക്കേഷൻ ഫോം ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നത് ഇവിടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസുകളും ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ബട്ടണിൽ പോയിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾ നന്നായിട്ട് നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും ഒന്ന് റഫർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് കോളത്തിൽ പോയിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾ ഈ ഡിക്ലറേഷൻ ഫോം ഫിൽ ചെയ്യണം ഇവിടെ നിങ്ങൾ ടിക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ആൻഡ് ഫൈനലൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സേവ് ആൻഡ് ഫൈനലൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മൾ ടിക് മാർക്ക് കൊടുത്ത് സേവ് ആൻഡ് ഫൈനലൈസ് ബട്ടണിൽ ഇപ്പൊ സേവ് ആൻഡ് ഫൈനലൈസ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്തതിന് ശേഷമാണ് ഓക്കെ കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ രണ്ട് സ്റ്റെപ്പുകൾ ഇവിടെ പൂർത്തിയായി രജിസ്ട്രേഷനും ഫിൽ അപ്ലിക്കേഷനും അപ്പൊ അത് ഗ്രീൻ കളറിൽ കാണിക്കുന്നതായിരിക്കും ഇനി നമുക്ക് സ്റ്റെപ്പ് 3 ആണ് അതായത് പേ അപ്ലിക്കേഷൻ ഫീ ആണ് അപ്പൊ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇപ്പൊ ഇവിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അപ്ലൈ ചെയ്ത സ്ട്രീമിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ഇനി ഇവിടെ പേയ്മെന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് രീതിയിൽ നമുക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ് അതായത് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട് ഇ ചലാൻ പേയ്മെന്റ് ഉണ്ട് അപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് നോക്കാം ആദ്യം നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് എങ്ങനെയാ ചെയ്യാൻ നോക്കാം ഇനി ഓൺലൈൻ പേയ്മെന്റിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ പ്രൊസീഡ് ടു പേ എന്നുള്ളൊരു ലിങ്ക് കാണും അപ്പൊ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇപ്പൊ ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ നോക്കുക നിങ്ങൾക്ക് 4 മാർഗങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പ്ലസ് എ ടി എം പിൻ ഇന്റർനെറ്റ് ബാങ്കിങ് അപ്പൊ നിങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് എന്താണ് എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡിന്റെ ആണ് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാർഡ് അപ്പൊ ഇവിടെ നിങ്ങൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക അതായത് കാർഡ് നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുക എക്സ്പിറേഷൻ ഡേറ്റ് അതായത് മന്തും ഇയറും കൊടുക്കുക അതുപോലെ ഇവിടെ സി വി വി ഓ സി വി സി നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക കാർഡ് ഹോൾഡറുടെ നെയിമും കൊടുക്കുക എന്നിട്ട് മേക്ക് പേയ്മെന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പേയ്മെന്റ് പേ ചെയ്യുക നിങ്ങൾക്ക് ഇതേ രീതി തന്നെയാണ് ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പ്ലസ് എ ടി എം പിൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഇതേ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏതാണെന്ന് ചെയ്യാം രണ്ടാമത്തെ ഫീസ് അടയ്ക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഇ ചലാൻ മെത്തേഡാണ് ഇ ചലാൻ ആണെങ്കിൽ നമ്മൾ ഇ ചലാനിൽ ക്ലിക്ക് ചെയ്യാം പ്രിന്റ് ഇ ചലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണും അപ്പൊ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രിന്റ് ഔട്ട് ലഭിക്കുന്നതാണ് അപ്പൊ ഈ പ്രിന്റ് ഔട്ടും കൊണ്ട് നിങ്ങൾ പോസ്റ്റർ അതായത് ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് പോകേണ്ടത് എല്ലാ പോസ്റ്റ് ഓഫീസിലും പോയാൽ അടയ്ക്കാൻ കഴിയില്ല ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ നേരിട്ട് അവിടെ പൈസ അടച്ച് അവിടെ നിന്ന് നിങ്ങൾക്കൊരു റിസീപ്റ്റ് തരും അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത് പ്രിന്റ് ചലാൻ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമ്മുടെ ഇവിടെ നിങ്ങൾ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ പേയ്മെന്റ് ആണ് നമ്മൾ നടത്തി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറായിട്ട് മാറും അപ്പൊ പേയ്മെന്റ് നടത്തിയാൽ അത് സക്സസ്ഫുൾ ആണെങ്കിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ അവിടെ ഗ്രീൻ കളർ ആവുകയും ചെയ്യും
ഇവിടെ തൊട്ട് താഴെ തന്നെ നിങ്ങളുടെ റെഫറൻസ് നമ്പർ അടങ്ങിയ ഒരു റിസീവ് പേജും വരുന്നതാണ്. ഇനി ചിലപ്പോൾ ട്രാൻസാക്ഷൻ അൺസക്സസ്ഫുൾ ആണെങ്കിൽ ഇവിടെ ഗ്രീൻ കളർ ആവില്ല, ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഗ്രീൻ കളർ ഇവിടെ ആവില്ല, അപ്പൊ നിങ്ങൾക്ക് അത് അൺസക്സസ്ഫുൾ ആണെന്ന് നോക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചില അപൂർവ സന്ദർഭങ്ങളിലൊക്കെ നെറ്റ്വർക്കിന്റെ തകരാറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടച്ച പൈസ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് 5 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുന്നതാണ്. അതുപോലെയാണ് നമ്മൾ ഈ ചലാൻ ആണെങ്കിലും 1 ദിവസം എടുക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിലേക്ക് നിങ്ങളുടെ ഗ്രീൻ കളർ ഗ്രീൻ ബട്ടൺ ആയിട്ട് മാറുന്നത്. ഇവിടെ ഗ്രീൻ ബട്ടൺ ആയി കഴിഞ്ഞാൽ നമ്മള് സക്സസ്ഫുൾ ആയിട്ട് പേയ്മെന്റ് നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് 4th സ്റ്റെപ്പിലേക്കാണ് കടക്കേണ്ടത്, അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്ന പേജിലേക്കാണ് കടക്കേണ്ടത്. ഇവിടെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടു ഇതുപോലെ ഗ്രീൻ ബട്ടൺ ആയിട്ട് മാറി. സക്സസ്ഫുൾ പേയ്മെന്റ് നടത്തിയാൽ ഇങ്ങനെ ഒരു ഗ്രീൻ ബട്ടൺ കാണും. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റെപ്പ് 4 കടക്കുന്നത്, അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്, ഇവിടെ നമ്മൾ ഫോട്ടോഗ്രാഫും അതുപോലെ സിഗ്നേച്ചറുമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ നമ്മൾ ഫോട്ടോഗ്രാഫും തമ്പ്നെയിലും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നിങ്ങളുടെ സിയുടെ സൈറ്റിൽ തന്നെയുണ്ട്. ഇത് നന്നായിട്ട് വായിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മനസ്സിലാക്കുക. നല്ല ക്ലാരിറ്റി ഉള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. ഇനി സ്ഥിരമായി കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ കണ്ണട ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയുടെ സൈസ് ഇവിടെ പറയുന്നുണ്ട്, അതായത് JPG ഫോർമാറ്റിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഫോണിലൊക്കെ എടുത്ത JPG ഫോർമാറ്റ് തന്നെയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഫോട്ടോയുടെ സൈസ് പറയുന്നുണ്ട്, 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റുമാണ് ഫോട്ടോയുടെ സൈസ് പറയുന്നത്. അതുപോലെ തന്നെ ഫയൽ സൈസ് പറയുന്നത് 15 KB മുതൽ 100 KB ആണ് ഫയൽ സൈസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് JPG ഫോർമാറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇമേജ് ബ്രൗസ് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇതേപോലെയാണ് സിഗ്നേച്ചറും. പല കുട്ടികളും മിസ്റ്റേക്ക് വരുത്താറുള്ളത് സിഗ്നേച്ചർ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു വൈറ്റ് പേപ്പറിന്റെ ഒരു കോർണറിൽ കൊണ്ടുപോയിട്ട് സിഗ്നേച്ചർ നടത്തും. അങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെന്ററിൽ ഇതുപോലെ സെന്ററിൽ സിഗ്നേച്ചർ ചെയ്യുക. എന്നിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അത് സ്കാൻ ചെയ്തിട്ട് ഒരു ഫോൾഡറിലാക്കി വെക്കുക. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ സൈസും ഇവിടെ പറയുന്നുണ്ട്, 150 പിക്സൽ വിഡ്ത്തുമുണ്ട്, 100 പിക്സൽ ഹൈറ്റുമാണ്. അതുപോലെ അതിന്റെ സൈസ് ഫയൽ സൈസ് 10 KB to 100 KB ആണ് ഫയൽ സൈസ്. അപ്പൊ ഓരോന്ന് ചെയ്ത് നോക്കുക. സൈസ് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഫോണിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടും അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ഇവിടെ വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ സിഗ്നേച്ചർ ചെയ്യാനുള്ള ഒരു കോളം ഉണ്ട്, ഇവിടെയും നിങ്ങൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിഗ്നേച്ചർ വരും. എന്നിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യാം. പിന്നെ ഫൈനൽ ആയിട്ട് വരുന്നതാണ് അപ്ലോഡ് ഇമേജസ് ആൻഡ് സർട്ടിഫിക്കറ്റ്. ഇനി സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇമേജസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളായ നേറ്റിവിറ്റി പ്രൂഫ്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഈ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും ആദ്യം തന്നെ June 21 തന്നെ അപ്ലോഡ് ചെയ്യുക. റിസർവേഷൻ കാറ്റഗറിക്കാർ, SC ST SC BC വിഭാഗക്കാർ, അതായത് OBC OEC വിഭാഗക്കാരൊക്കെ തന്നെ എന്താണോ നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളും PDF ആയി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ്, ഇന്റർകാസ്റ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഡോക്യുമെന്റ്സുകൾ ഒരു ഇതിലേക്ക് അയക്കണമെങ്കിൽ, ഇപ്പൊ NRI കോട്ടയിലേക്കാണെങ്കിൽ 5 സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്. അപ്പൊ 5 നിങ്ങൾക്ക് ഓരോന്നായിട്ട് അയക്കാൻ സാധിക്കില്ല. അപ്പൊ അതെല്ലാം കൂടി നിങ്ങൾ വേറെ വേറെ സ്കാൻ ചെയ്ത് ഒറ്റ ഫയലാക്കി വച്ചിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻ ഉള്ള കാറ്റഗറിക്കാർ, ഇവരെല്ലാം തന്നെ അവരെന്താണോ ക്ലെയിം ചെയ്തിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യുക. വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റുകൾ കറക്റ്റ് ആണോ നോക്കാം, അല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ വ്യൂ ചെയ്യാം, അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാം, റിമൂവ് ബട്ടണും ഉണ്ട്. അതും നിങ്ങൾക്ക് നോക്കി അത് ആവശ്യമെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ 3 ബട്ടൺസുകൾ അവിടെ കാണാൻ സാധിക്കും. അതോടുകൂടി നമ്മുടെ 4th സ്റ്റെപ്പും പൂർത്തീകരിച്ചു. 5th സ്റ്റെപ്പാണ് പ്രിന്റ് അക്നോളജ്മെന്റ് ആണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതുപോലെ ഒരു നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഒരു പ്രിന്റ് ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾ ചെയ്താൽ നല്ല ക്ലിയർ ഉണ്ടാകും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ പ്രിന്റിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഇത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണമെന്നില്ല, നിങ്ങളത് ഫോൾഡറിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചാൽ മതി.
നിങ്ങൾ സേവ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതോടുകൂടി നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ് പൂർത്തിയായിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ സമർപ്പണം പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇമേജസ് ആണ് കിട്ടുക. അതായത് ഓൺലൈൻ അപേക്ഷ കംപ്ലീറ്റ് ആയി സമർപ്പിച്ചത് എല്ലാ ബട്ടണും ഗ്രീൻ കളർ ബട്ടണിലേക്ക് മാറിയിട്ടുണ്ടാവും. പ്രിന്റ് അക്നോളജ്മെന്റ് ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ആയാൽ നിങ്ങളുടെ പ്രോസസ് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇമേജ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്നതിൽ പോയിട്ട് നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ മുതൽ കോളേജിന്റെ അഡ്മിഷൻ വരെ നിങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ലൈക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.